പോലീസ് ഉദ്യോഗസ്ഥനായ ഭർത്താവിനെതിരെ സ്ത്രീധന പീഡനം ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളുമായി യുവതി രംഗത്ത്. ഭർത്താവിനെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നേരിടേണ്ടി വന്നത് അവഗണനയും പരിഹാസവുമെന്നും ആക്ഷേപം. ഗത്തിനിരവില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ച 31 വയസ്സുകാരി ഇപ്പോൾ സുഹൃത്തുക്കളുടെ സംരക്ഷണയിലാണ് ജീവിക്കുന്നത്. അവരുടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ തൊട്ട് തന്നെ ഡൗറിയുടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ മമ്മി മരിച്ചുപോയതാ. ഡാഡിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അപ്പോൾ എനിക്ക് ആരോടും പറയാനില്ലായിരുന്നു. അത് അയാൾ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടായിരുന്നു. ഭർത്താവും പോലീസ് ഉദ്യോഗസ്ഥനുമായ ബാസ്റ്റൺ ജോൺസിനെതിരെയാണ് ഭാര്യ സൂസൻ തോമസിന്റെ ആക്ഷേപം. വിവാഹശേഷം സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നു പീഡനങ്ങളുടെ തുടക്കം. പിന്നീട് സംശയരോഗമായി. ടോട്ടലി എന്നെ സംശയമാണ്. സൈബർ സെല്ലിൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. ആ ഒരു ഹോൾഡ് വെച്ചിട്ട് എൻ്റെ ഫോൺ എപ്പോഴും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. സുഹൃത്തിന്റെ ഭർത്താവിനൊപ്പം ഒളിച്ചോടി എന്ന പേരിൽ വ്യക്തിഹത്യ വേറെ. എൻ്റെ ഫ്രണ്ടാണിത് സിനി. അയാൾ എന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഞാൻ സിനിയുടെ ഹസ്ബൻഡുമായിട്ട് ഞാൻ താമസിക്കുവാണ്, ഞാൻ സിനിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. പീഡനങ്ങൾ സഹിക്കാനാകാതെ വന്നപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ പരാതി നൽകി. ഒരു പരിഗണനയും ലഭിച്ചില്ലെന്ന് മാത്രമല്ല പോലീസ് സ്റ്റേഷനുകളിൽ പോയപ്പോൾ നേരിടേണ്ടി വന്നത് കടുത്ത അവഗണനയെന്നും സൂസൻ പറയുന്നു. കൊടുക്കാവുന്നിടത്തെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ഇയാളൊരു എസ് ഐ ആയതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും എല്ലാ പോലീസുകാരും ഇയാളുടെ ഭാഗത്ത് തന്നെയാണ്. ആളിപ്പോ പ്രസന്റി ആറ്റിങ്ങൽ സ്റ്റേഷനിലാണ്, ടെലികമ്മ്യൂണിക്കേഷനിലാണ്. രണ്ടു മക്കളെയും കാണാൻ അനുവദിക്കുന്നില്ല. മക്കളുടെ അവകാശത്തെ ചൊല്ലി കോടതിയിൽ നടക്കുന്ന കേസ് ബാസ്റ്റൺ ബോധപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നതായും ഇവർ ആരോപിക്കുന്നു. എല്ലായിടത്തും നീതി നിഷേധിച്ചപ്പോൾ സൂസൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. സുഹൃത്തുക്കൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായത്. സൂസന്റെ സംരക്ഷണം ഏറ്റെടുത്ത ഈ സുഹൃത്തുക്കളെയും ബാസ്റ്റൺ കേസിൽ പ്രതികളാക്കി. എല്ലാവരുടെ മുന്നിലും കേസിനെ മോശക്കാരാക്കാനുള്ള ലെവലില് എന്റെ ഹസ്ബൻഡിനെയും കേസിനെയും വെച്ച് പല രീതിയിൽ പല സ്ഥലത്ത് കംപ്ലൈന്റ് കൊടുത്തു. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴാണെങ്കിലും എന്റെ ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ബിഹേവ് ചെയ്തിട്ടു. പറഞ്ഞു നടക്കുന്നത് എന്റെ ഹസ്ബൻഡ് ചേച്ചിനെ മാരേജ് ചെയ്തു, കുട്ടികൾ ഉപയോഗിച്ച് എന്റെ ഹസ്ബൻഡിനോട് ഇറങ്ങിപ്പോയി. നമ്മളെ കൊടുക്കുന്ന സപ്പോർട്ട് മാക്സിമം ഇല്ലാണ്ടാക്കാൻ ആള് നോക്കിയായിരുന്നു. പോലീസുകാരനെതിരായ പരാതി ഉന്നത സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കുമ്പോൾ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന അഭ്യർത്ഥനയാണ് സൂസനും സുഹൃത്തുക്കൾക്കുമുള്ളത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.